ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അടിപൊളി മൂന്ന് ഗെയിംസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ പറയുന്ന എല്ലാ ഗെയിമുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നവർ തീർച്ചയായും കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. നമ്മുടെ ഈ ഒരു ടോപ്പ് 3 ഗെയിമിന്റെ ലിസ്റ്റിൽ ആദ്യത്തെ ഗെയിമാണ് ഡെഡ് ബൈ ഡേലൈറ്റ്. ഏകദേശം 1.5 GB ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല, പ്രീ രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഞാനല്ലാതെ ക്രോം വഴിയാണ് ഈ ഒരു ഗെയിം എടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തായി ഈ ഒരു ഗെയിമിന്റെ ഗെയിം പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഗെയിമുകളെ പോലെയല്ല നമ്മളല്ല സർവൈവ് ചെയ്യുന്ന ആൾ, നമ്മൾ ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന ആ ഒരാളാണ്. അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് ഇത്. ഇതിൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് കൊല്ലുന്നതും അവരെ ഹാങ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാല്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഈ ഒരു ഗെയിമിലെ സൈക്കോ. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല മികച്ച ഒരു ഗ്രാഫിക്സ് ആണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ നല്ലൊരു ഗ്രാഫിക്സ് ആണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ വന്നിട്ടുള്ളത്. നൈറ്റിലുള്ള ആ ഒരു എഫക്റ്റും അതുപോലെ തന്നെ ആ ഒരു സ്മോക്കിന്റെ എഫക്റ്റും വളരെ രീതിയിൽ നമ്മളെ ഈ ഒരു ഗെയിമിനുള്ളിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. ആസ്യൂഷ്വൽ എല്ലാ ഗെയിമുകളിലും വരുന്ന ആ ഒരു മെയിൻ കൺട്രോൾ സെറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗെയിമിന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് 30 FPS, 60 FPS നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. ഇതുപോലെ രീതിയിലുള്ള ഒരുപാട് വയലൻസ് നിറഞ്ഞ ഒരു ഗെയിം തന്നെയാണ് ഇത്. നമ്മുടെ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് ആൾട്ടോ അഡ്വഞ്ചർ. 70 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു ഗെയിമിൽ നമ്മൾ നല്ലപോലെ എൻഗേജ് ആവും. അതിന് കാരണം ഈ ഒരു ഗെയിമിന്റെ സിമ്പിൾ കൺട്രോൾ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. വെറും 70 MB നിങ്ങൾക്ക് ഒരു ടൈം കില്ലിംഗ് ഗെയിം സ്വന്തമാക്കാൻ സാധിക്കും. നമ്മളെ വഴിയിൽ കടന്ന ആ ഒരു മാനിനെയൊക്കെ തന്നെ ഇടിച്ചിട്ടും അതുപോലെ തന്നെ മുമ്പിലായി കാണുന്ന ആ ഒരു തടസ്സങ്ങളൊന്നും തന്നെ ഇടിക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ആൾട്ടോസ് അഡ്വഞ്ചർ. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു ഗെയിമാണ് എയർലൈൻ കമാൻഡർ. 430 MB ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു എയറോപ്ലെയിൻ ഫ്ലൈയിങ് സിമുലേറ്റർ ഗെയിമാണ്. നമ്മുടെ മെയിൻ മെനുവായിട്ട് നമുക്ക് എയറോപ്ലെയിൻ ലൈസൻസ് എടുക്കാനും അതുപോലെ തന്നെ ഏതൊക്കെ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള ആ ഒരു മെയിൻ ഓപ്ഷനൊക്കെ തന്നെ നമ്മുടെ മെയിൻ മെനുവിൽ കാണാം. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഗൈസ്, അങ്ങനെ നമ്മളൊരു എയറോപ്ലെയിൻ ഓടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. ആദ്യം കൺട്രോൾസ് ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു എയറോപ്ലെയിൻ വളരെ സ്മൂത്തായിട്ട് തന്നെ ഒഴിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഇട്ടിരിക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഈ റൺവേയിലേക്ക് ഈ ഒരു എയറോപ്ലെയിൻ എത്തിക്കുക ഉള്ളതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എയറോപ്ലെയിൻ്റെ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് ഒരു ഏകദേശം ഒരു 4 ക്യാമറ ആംഗിൾ നിന്നുകൊണ്ട് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാഴ്ച എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. 400 MB ആണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസെങ്കിലും വളരെ നല്ലൊരു ഗ്രാഫിക്സ് നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്നും കിട്ടും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ക്യാമറ ആംഗിളൊക്കെ തന്നെ ഒരു റിയലിസ്റ്റിക് ടച്ച് നമുക്ക് ഈ ഒരു ഗെയിമിൽ നൽകുന്നുണ്ട്. അപ്പോൾ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാഴ്ച പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.